ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ട്രിപ്സിയ വ്ലോഗിലെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടിട്ട് ഏകദേശം ഒരു 2 മാസത്തിന് മേളിലായി, 3 മാസത്തിനടുപ്പിച്ചായി. അപ്പോൾ എല്ലാവർക്കും അല്ലെങ്കിൽ നോമ്പായിരുന്നു, പിന്നെ കൊറോണ കൊണ്ട് കുറേ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പിന്നെ കുറച്ച് പേഴ്സണൽ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞിപ്പോൾ ഒന്ന് സെറ്റായി. അപ്പോൾ നമ്മളിപ്പോൾ ആലോചിച്ചു, ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എങ്ങനെ നമ്മൾ ഒരു വീഡിയോ ചെയ്യും എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് അതിൻ്റെ ഫുഡ് റിവ്യൂ ചെയ്യാം. നമ്മൾ മെയിനായിട്ട് നമ്മുടെ ചാനൽ നോക്കിയാൽ കാണാം കുറേ ഫുഡിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചാൽ ഫുഡ് റിവ്യൂ ചെയ്യാം. അപ്പോൾ കടകളിൽ പോയിരുന്നു കഴിക്കാൻ പറ്റത്തില്ല മെയിനായിട്ടുള്ള റീസൺ. അപ്പോൾ ഞാൻ ആലോചിച്ച് ഹോം ഡെലിവറി ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നല്ല കട ഇങ്ങനെ നോക്കിയിരുന്നത്, നമ്മൾ പോവാത്തവിടെ വേണ്ടേ, നമ്മൾ കഴിക്കാതെ നമ്മുടെ ചാനൽ നമ്മൾ പരിചയപ്പെടാത്ത ഡിഷസും വേണം. അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ നല്ല ഭൂമി റെസ്റ്റോറൻറ്റിനെ പറ്റി അറിഞ്ഞത്. അപ്പോൾ ഞാൻ അവിടുന്ന് സാധനം ഡെലിവറി ചെയ്തത്. അപ്പോൾ അവിടുന്ന് നല്ല കിടിലമാന്ന് പറഞ്ഞ് ഞാൻ കുറേ അടുത്ത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ നല്ല കിടിലമാന്നുള്ള 2 ഡിഷാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. ഓർഡർ ചെയ്ത സാധനം എല്ലാം ഇവിടെ വന്ന് അവർ കൊണ്ടുതരും. ഡെലിവറി ഉണ്ട്, ഡെലിവറി വന്ന് എത്തിയിരിപ്പോൾ ഉണ്ട്. പിന്നെ അത് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മളിപ്പം വേണ്ട നല്ല ഭൂമിയിലെ വെറൈറ്റിയുടെ സാധനമായ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല പുട്ട് ബിരിയാണിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണുമ്പോഴേ അറിയാം, മുട്ട ചിക്കൻ പുട്ട് ബിരിയാണിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് മുട്ട കാര്യങ്ങൾ എല്ലാം ഉണ്ട്, പുട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് പ്രൈസ് വരുന്നത് ഏകദേശം 120 rupees ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം. അപ്പോൾ സാധനം നമ്മൾ കണ്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഫുഡിന് നല്ല പുട്ടിൻ്റെയും ഇറച്ചിയുടെയും നട ഒരു ഓംലെറ്റ് ഉണ്ട്. ഓംലെറ്റിൻ്റെ എല്ലാം ടേസ്റ്റ് നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട്. സാധനം കൊള്ളാം. അപ്പോൾ നമ്മൾ ചിക്കൻ പുട്ട് ബിരിയാണി ഓർഡർ ചെയ്തേക്കുന്നത്. കിടില അവിടുത്തെ നല്ലൊരു ഡിഷാണ്, നല്ല ഭൂമി കരുനാഗപ്പള്ളി. അപ്പം നല്ല ഭൂമി കരുനാഗപ്പള്ളി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കെ.സി. സെൻ്റർ അറിയാമല്ലോ, ഹൈസ്കൂൾ ജംഗ്ഷൻ കെ.സി. സെൻ്ററിൻ്റെ ആ ബിൽഡിങ്ങിൽ തന്നെയാണ് നല്ല ഭൂമി റെസ്റ്റോറൻറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ മാറ്റി വെച്ചിട്ട് നമ്മളൊരു അടുത്ത ഡിഷുണ്ട്, നമുക്ക് അതിൻ്റെ പരിചയപ്പെടാം. അപ്പം അവിടുത്തെ വേറൊരു കിടിലം ഡിഷായിട്ടുള്ള ചിക്കൻ കൊത്തു പൊറോട്ട ആണ് ഞാനിപ്പോൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 ഡിഷായിരുന്നു മേടിച്ചത് ആദ്യം പറഞ്ഞായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ചിക്കൻ കൊത്തു പൊറോട്ട അവിടുത്തെ ഒരു നല്ലൊരു സാധനമാണ്. ഞാൻ അവിടുത്തെ റിവ്യൂ ഒക്കെ നോക്കിയായിരുന്നു കുറേയൊക്കെ. അപ്പോൾ അതിനകത്തുള്ള ഡിഷസ് രണ്ടെണ്ണം ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ചിക്കൻ കൊത്തു പൊറോട്ട ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനകത്ത് മുട്ടയൊക്കെ ഉണ്ട്, മുട്ടയൊക്കെ ചിക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് ചിക്കൻ നല്ലപോലെ കടിയാൻ കിട്ടുന്നുണ്ട്. പിന്നെ നല്ല രീതിയിൽ ചിക്കൻ നല്ല നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്. സാധനം കൊള്ളാം കേട്ടോ. സാധനം അങ്ങനെ ടോപ്പ് പറയേണ്ട രീതിയൊന്നുമല്ല, എന്നാലും സാധനം ഓക്കെയാണ്. കുറ്റം പറയാനായിട്ടൊന്നുമില്ല, കിട്ടുന്ന സാധനമാണ്. ഞാൻ കൊത്തു പൊറോട്ടാണ് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇതിന് മുമ്പ് ഇല്ല, ഇതിന് മുമ്പ് എവിടെയും കഴിച്ചിട്ടില്ല. വലിയ ഹൈപ്പ് കൊടുത്ത് പറയേണ്ട തക്ക ഇല്ല, എന്നാലും സാധനം കിട്ടിയത് ഓക്കെയാണ്. കുറ്റം പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം നമ്മളിന്ന് 2 ഡിഷസാണ് നമ്മൾ അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം സാധനം നല്ല ടേസ്റ്റും ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ പുട്ട് ബിരിയാണിയും കൊത്തു പൊറോട്ടയും ഒക്കെ കഴിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒന്ന് കഴിച്ചിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കും. ഞാൻ അതിൻ്റെ ലൊക്കേഷനും അവിടുത്തെ നമ്പരും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നിങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് പറ്റുമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, നല്ലതായിരിക്കും. അപ്പം നമ്മളിപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ഈ കടയുടെ ലൊക്കേഷനും നമ്പരും കാര്യങ്ങളെല്ലാം എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ട് എൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക, കമൻറ്റ് ബോക്സിലിട്. എന്നാലും നല്ലതായിരിക്കും, കുറ്റം വരാനായിട്ടൊന്നുമില്ല. പക്ഷേ സാധനമുള്ളു, എനിക്ക് രണ്ടിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുട്ട് ബിരിയാണിയാണ്, ഇതിലുമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീട്ടിൽ നിങ്ങൾ മുന്നേക്ക് എത്രയും പെട്ടെന്ന് വരാൻ നോക്കും. അറിയാമല്ലോ ഈ കൊറോണ സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് വീഡിയോയുടെ ഇത്രയും നമുക്ക് ലാഗ് വരുന്നത്.
എന്നാലും കുഴപ്പമില്ല, ഇനി മുതൽ നമ്മൾ ഹോം ഡെലിവറി ചെയ്ത് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം എല്ലാം നടന്നാൽ മതി. അപ്പം എല്ലാവരും വീട്ടിൽ പരമാവധി വീട്ടിലിരിക്കാൻ നോക്കണം. എല്ലാവരും പുറത്ത് അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കാൻ എന്തായാലും പോകണം, എന്തായാലും പോയേ പറ്റത്തുള്ളൂ. എല്ലാവരും വീട്ടിലിരിക്കാൻ നോക്ക്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളും കൊറോണ ഒക്കെ ഒരുപാടുണ്ട്. പക്ഷേ എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലോക്ക്ഡൗൺ വന്നിട്ട് ഇപ്പം ഇന്നലത്തേക്ക് റിസൾട്ട് നോക്കിപ്പോൾ എന്തോ 22,000 സംതിങ് അടുത്തേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യത്തിന് മാത്രം എല്ലാവരും പുറത്തിറങ്ങാൻ നോക്ക്. അപ്പം എല്ലാവരും വീട്ടിലിരിക്കുക, സ്റ്റേ ഹോം സ്റ്റേ സേഫ് എന്നാൽ എല്ലാവരും പറയുന്നത് അങ്ങനെയല്ല. അപ്പോൾ നമ്മളത് പാലിക്കാൻ നോക്കണം. അപ്പം ഒന്നാമത്തെ കാര്യം ഇപ്പോൾ പാലിച്ചില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ രണ്ട് കുഴപ്പം, കയ്യിരിക്കുന്ന കാശും പോവും, കൊറോണ വരികയും ചെയ്യും. വെറുതെ എന്തിനാ? അപ്പം ശരി എന്നാൽ അപ്പം കണങ്കട്ടെ. മുടി മുടി മുടി, ഇത് ഞാൻ വിഷയാക്കും, ഇത് ഞാൻ വിഷയം. നീ കുറച്ചും കൂടെ തിന്നു നോക്കാൻ എന്തിനാ? നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി സഹായിച്ച നമ്മുടെ തിരക്കനാണ്, നമ്മുടെ വയ്യനാണ്, നമ്മുടെ നെയ്ബറാണ്. അതുപോലെ എല്ലാം കാണുന്ന അവന്റെ വീട് വീട് കാണിക്കണം. വെട്ടി കഴിക്കഴി ഇടാം. സൂപ്പർ സൂപ്പർ.